വൃത്തം. മുമ്പിലത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ട ചിത്രം. ഈ കാണുന്ന വൃത്തത്തിൽ എ സി ബി എന്ന് പറയുന്ന കോൺ, എ ഒ ബി എന്ന് പറയുന്ന കോണും, എ ഡി ബി എന്ന് പറയുന്ന കോണും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ പറയുന്നത്. എ ഒ ബി എന്ന് പറയുന്ന കോൺ എക്സ് എന്ന് വെച്ചാൽ, എ സി ബി എന്ന് പറയുന്ന ഈ കോൺ എക്സ് ബൈ ടു ആണെന്ന് നമ്മൾ കണ്ടു. അതുപോലെ എ ഡി ബി എന്ന് പറയുന്ന കോൺ 180 ഡിഗ്രി മൈനസ് എക്സ് ബൈ ടു ആണെന്ന് നമ്മൾ കണ്ടു. ഈ ക്ലാസ്സിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആശയം വെച്ച് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചെയ്യാൻ പോവാണ്. ചോദ്യം ഒന്ന്, ഒരു വൃത്തത്തിൽ നമ്മൾ ഒരു ദീർഘചതുരം വരയ്ക്കുന്നു. എ ബി സി ഡി. ഈ ദീർഘചതുരത്തിന്റെ കർണരേഖ വൃത്തത്തിന്റെ വ്യാസമാണെന്നാണ് തെളിയിക്കേണ്ടത്. എന്ന് വെച്ചാൽ എ സി എന്ന് പറയുന്ന ഈ വര വൃത്തത്തിന്റെ വ്യാസമാണെന്നാണ് തെളിയിക്കേണ്ടത്. ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ ഈ ചോദ്യം ചെയ്തു നോക്കൂ. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. നമുക്കറിയാവുന്നത് പോലെ ഒരു ദീർഘചതുരത്തിൽ ഓരോ ബിന്ദുവിലും ഉണ്ടാകുന്ന കോൺ 90 ഡിഗ്രി ആയിരിക്കും. എന്നാൽ നമ്മൾ ഒരു അർദ്ധവൃത്തത്തിൽ ഒരു ത്രികോണം വരച്ചാൽ ആ ഉണ്ടാകുന്ന കോണും 90 ഡിഗ്രിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്കറിയാം എ സി എന്ന് പറയുന്ന ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന ഈ വര അത് വൃത്തത്തിന്റെ വ്യാസവുമാണ്, ദീർഘചതുരത്തിന്റെ കർണരേഖയുമാണ്. അങ്ങനെ നമുക്ക് തെളിയിക്കാം. നമുക്കിപ്പം ചോദ്യം രണ്ടിലേക്ക് കടക്കാം. ഈ കാണുന്ന വൃത്തത്തിൽ മുഴുവൻ വൃത്തത്തിന്റെ ചുറ്റളവുമായി താരതമ്യം ചെയ്യുമ്പോൾ ആർക്ക് എ ഡി ബി അനുപാതം എത്രയാണ്? ഈ വീഡിയോ പോസ് ചെയ്ത് നിങ്ങളുടെ ഈ ചോദ്യം ചെയ്തു നോക്കൂ. നമുക്കിപ്പോൾ ഉത്തരത്തിലേക്ക് കടക്കാം. നമുക്കിവിടെ തന്നേക്കുന്നത് എ സി ബി എന്ന് പറയുന്ന ഈ കോൺ 60 ഡിഗ്രിയാണ്. അതിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതുപോലെ എ ഒ ബി എന്ന് പറയുന്ന ഈ കോൺ 120 ഡിഗ്രിയാണ്. നമുക്കറിയാവുന്നത് പോലെ ഒരു വൃത്തത്തിൽ മൊത്തം കോൺ 360 ഡിഗ്രിയാണ്. അതിനാൽ എ ഡി ബി എന്ന് പറയുന്ന ആർക്ക് വൃത്തവുമായി അനുപാതം ചെയ്താൽ നമുക്ക് 120 ഡിഗ്രി അനുപാതം 360 ഡിഗ്രി കിട്ടും. എന്ന് വെച്ചാൽ ഈ അനുപാതം 1/3 ആണ്. എന്ന് വെച്ചാൽ റേഷ്യോ 1:3 ആണ്. ചോദ്യം 3, നമ്മൾ ഈ കാണുന്ന വൃത്തത്തിൽ ഒരു മറ്റ് ത്രികോണം വരച്ചിട്ടുണ്ട്. അതില് മറ്റ് കോണം ഈ കാണുന്ന കോണാണ്. അതിലെ മറ്റൊരു കോൺ ഈ കാണുന്ന കോണാണ്, 45 ഡിഗ്രിയാണ്. അതുപോലെ അതുടെ എതിർവശത്തുള്ള വശം 3 സെന്റിമീറ്ററാണ്.
നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ വൃത്തത്തിന്റെ വ്യാസാർത്ഥമാണ്. എന്ന് വെച്ചാൽ ഈ വൃത്തത്തിന്റെ റേഡിയസ് ആണ്. നമുക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടക്കാം. ഇതാണല്ലോ നമുക്ക് തന്നിരുന്ന ചിത്രം. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ ഒരു ത്രികോണത്തിൽ എല്ലാ കോണുകളുടെയും തുക 150 ഡിഗ്രി ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ ഇതൊരു മറ്റു കോണമായതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. ഈ കോൺ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. 150 ഡിഗ്രി 45 ഡിഗ്രിയുടെയും 90 ഡിഗ്രിയുടെയും എക്സ് ഇന്റെയും തുക ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സ് 150 ഡിഗ്രിന് 135 ഡിഗ്രി കുറച്ചാൽ കിട്ടുന്ന തുക ആയിരിക്കും. എന്ന് വെച്ചാൽ എക്സ് 45 ഡിഗ്രി ആയിരിക്കും. ഇത് 45 ഡിഗ്രി ആയിരിക്കും. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ ഒരു ത്രികോണത്തിൽ രണ്ട് കോൺ തുല്യമാണെങ്കിൽ നമ്മൾ ഇവിടെ കാണുന്ന പോലെ അതിന്റെ എതിർവശത്തുള്ള വരകൾ തുല്യ നീളത്തിലായിരിക്കും. ഇവിടെ ഈ വശത്തിന് 3 സെന്റിമീറ്റർ നീളമുണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ വശവും 3 സെന്റിമീറ്റർ നീളമാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ള പോലെ പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ സി സ്ക്വയർ ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഇതാണ് നമ്മുടെ എ, ഇതാണ് നമ്മുടെ ബി, ഇതാണ് നമ്മുടെ സി. അങ്ങനെ നമുക്ക് പറയാം 3 സ്ക്വയർ, അതിൽ 3 സ്ക്വയർ കൂട്ടിയാൽ സി സ്ക്വയർ കിട്ടും. എന്ന് വെച്ചാൽ സി സ്ക്വയർ 2 തവണ 3 സ്ക്വയർ ആണ്. എന്ന് വെച്ചാൽ സി 3√2 സെന്റിമീറ്റർ ആണ്. നമുക്ക് ഈ ചിത്രം കിട്ടും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇത് 45 ഡിഗ്രി ആണ്. നമുക്കെന്നാ മുമ്പത്തെ ക്ലാസ്സുകളിൽ നിന്ന് പഠിച്ചതുപോലെ അറിയാം, ഒരു അർദ്ധവൃത്തത്തിൽ ഒരു ത്രികോണം വരച്ച് ആ ത്രികോണം ഒരു മറ്റു ത്രികോണമാണെങ്കിൽ ഇത് എന്റെ മറ്റു കോണം ആയിക്കൊണ്ട് ഇതൊരു മറ്റു ത്രികോണമാണ്. ഈ മറ്റു ത്രികോണം ഇവിടെ പതിക്കുന്ന വര അല്ലെങ്കിൽ ഈ വശം വൃത്തത്തിന്റെ വ്യാസമാണ്. എന്നാൽ നമുക്കറിയാം ഈ വശം 3√2 സെന്റിമീറ്റർ നീളമാണ്. അതുകൊണ്ട് വ്യാസാർദ്ധത്തിന്റെ നീളം വ്യാസത്തിന്റെ പകുതിയാണ് നമുക്കറിയാമല്ലോ. എന്ന് വെച്ചാൽ 3√2/2 ആണ്. അങ്ങനെ നമുക്ക് പറയാം ഈ വൃത്തത്തിന്റെ വ്യാസാർദ്ധം 3√2/2 സെന്റിമീറ്റർ ആണ്. അല്ലെങ്കിൽ 3√2 സെന്റിമീറ്റർ ആണ്. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഇവിടെ നമുക്കൊരു വൃത്തമുണ്ട്. ആ വൃത്തത്തിൽ ഒരു ദീർഘചതുരം വരച്ചിട്ടുണ്ട്. ദീർഘചതുരം എ ബി സി ഡി. അതിൽ എ ബി എന്ന് പറയുന്ന ഈ വശം 4 സെന്റിമീറ്റർ നീളമാണ്. അതുപോലെ എ ഡി എന്ന് പറയുന്ന ഈ വശം 3 സെന്റിമീറ്റർ
നീളമാണ്. നമ്മുടെ ചോദ്യം ഈ മൊത്തം വൃത്തത്തിന്റെ വ്യാപ്തി എന്താണ്, അല്ലെങ്കിൽ ഈ മൊത്തം വൃത്തത്തിന്റെ ഏരിയ എന്താണ്. ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ നമ്മൾ മുമ്പ് ചെയ്ത പോലെ തന്നെ പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിക്കാം. ഇവിടെ ബി ഡി എന്ന് പറയുന്നത് ദീർഘചതുരത്തിന്റെ കർണരേഖയാണ്. പൈതഗോറസ് സിദ്ധാന്തം അനുസരിച്ച് ബി ഡി സ്ക്വയർ എ ബി സ്ക്വയറിന്റെയും എ ഡി സ്ക്വയറിന്റെയും തുകയാണ്. എന്ന് വെച്ചാൽ 4 സ്ക്വയറിന്റെയും 3 സ്ക്വയറിന്റെയും തുകയാണ്, അല്ലെങ്കിൽ 16ഉം 9ഉം കൂട്ടിയാൽ 25 ആണ്. അതിൽ നിന്ന് ബി ഡി റൂട്ട് 25 ആണ്, അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ ആണ്. അതാണല്ലോ നമ്മൾ ഇവിടെ എഴുതി വെക്കുന്നത്. എന്ന് നമുക്ക് ഡി എ ബി മറ്റു കോണമെന്നും അറിയാമല്ലോ. അതിൽ നിന്ന് ഈ 5 സെന്റിമീറ്റർ ദീർഘചതുരത്തിന്റെ കർണരേഖ മാത്രമല്ല ഈ മൊത്തം വൃത്തത്തിന്റെ വ്യാസവുമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വ്യാസാർദ്ധം 5ന്റെ പകുതി ആണ്, അല്ലെങ്കിൽ 2.5 സെന്റിമീറ്റർ ആണ്. വ്യാപ്തി എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഇതിൽ നിന്ന്? വ്യാപ്തിയുടെ ഫോർമുല പൈ ആർ സ്ക്വയർ ആണെന്ന് നമുക്കറിയാമല്ലോ. ഇവിടെ പൈ 3.14 ആണ്. ആർ അല്ലെങ്കിൽ വൃത്തത്തിന്റെ വ്യാസാർദ്ധം 2.5 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് വ്യാപ്തി 3.14 2.5ഉം അതിന്റെ സ്ക്വയറും കൂട്ടിയാൽ കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ 19.625 സെന്റിമീറ്റർ സ്ക്വയറാണ്. നമ്മൾ ഇന്ന് എങ്ങനെയാണ് ചോദ്യങ്ങൾ ചെയ്തത്? ചോദ്യം 1, ഒരു വൃത്തത്തിൽ ഒരു ത്രികോണം വരച്ചാൽ അതിന്റെ ചുറ്റളവ് മുട്ടുന്ന കോൺ 90 ഡിഗ്രി ആണെങ്കിൽ എതിർവശത്തെ വര വൃത്തത്തിന്റെ വ്യാസമായിരിക്കും. ഈ ആശയം വെച്ചാണ് ചോദ്യം 1 ചെയ്തത്. ചോദ്യം 2 ചെയ്തത് ഈ ചിത്രത്തിന്റെ ആശയം വെച്ച, എന്ന് വെച്ചാൽ എ ഒ ബി സി ആണെങ്കിൽ എ സി ബി സിന്റെ പകുതിയായിരിക്കും. ചോദ്യം 3ഉം ചോദ്യം 4ഉം ചെയ്തത് ചോദ്യം 1ന്റെ ഒരേ ആശയമായിരുന്നു. എന്നാൽ നമ്മൾ ഒരിച്ചിരിയുടെ കൂട്ടി പൈതഗോറസ് സിദ്ധാന്തം ഉപയോഗിച്ചു. അതനുസരിച്ച് ഒരു മറ്റ് ത്രികോണത്തിൽ ഈ കാണുന്നത് മറ്റു കോണമാണെങ്കിൽ ഈ വശങ്ങൾ എ ബിയും സിയുമാണെങ്കിൽ എ സ്ക്വയറും ബി സ്ക്വയറും കൂട്ടിയാൽ സി സ്ക്വയർ കിട്ടും. ഇതാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇത് കൂടാതെ 4ാമത്തെ ചോദ്യത്തിൽ ഒരു വൃത്തത്തിന്റെ വ്യാപ്തി പൈ ആർ സ്ക്വയർ ആണെന്ന് നമ്മൾ ഉപയോഗിച്ചു. ആർ വൃത്തത്തിന്റെ റേഡിയസ് ആണ്. റേഡിയസ് അല്ലെങ്കിൽ വൃത്തത്തിന്റെ വ്യാസാർദ്ധമാണ്. ഇതാണ് നമ്മൾ ഇന്നത്തെ 4 ചോദ്യത്തിൽ ഉപയോഗിച്ച ആശയങ്ങൾ.